ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എക്സ്പയറിക്ക് മുന്നോടിയായിട്ടുള്ള ബുധനാഴ്ചത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഡിസംബർ മാസത്തിലെ, അല്ലെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ എക്സ്പയറി, ഡിസംബർ മാസത്തെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു എക്സ്പയറി, അതിന് മുന്നോടിയായിട്ടുള്ള സെറ്റിൽമെൻറ്റ് ഡേ എന്ന് പറയണം. സോ എനിവേ, നിഫ്റ്റി ഇന്നലെയും, അതായത് ചൊവ്വാഴ്ചയും, പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. നിഫ്റ്റിയിലും സെൻസെക്സിലും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. സെൻസെക്സിൽ ഏകദേശം 314 പോയിൻ്റെയും നിഫ്റ്റിയിൽ 100 പോയിൻ്റിൻ്റെയും ബാങ്ക് നിഫ്റ്റിയിൽ 113 പോയിൻ്റിൻ്റെയും ഉയർച്ചയോടെയാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ 867 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതുപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 621 കോടി രൂപയുടെ ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ നടത്തിയത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? US മാർക്കറ്റ്, അതുപോലെ തന്നെ മറ്റ് പ്രധാന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെക്റ്റേഷൻസ്, ചൈന ലോക്ക്ഡൗൺ വിശദമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട്, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ വരുന്ന അപ്ഡേറ്റ്സുകൾ ഉപകാരപ്പെട്ടേക്കാം. അതുപോലെ ഞങ്ങളുടെ റിസർച്ച് നോട്ട്സിനും അതുപോലെ തന്നെ മാർക്കറ്റ് അപ്ഡേറ്റ്സിനും സ്വിങ് സജഷൻസിനുമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിനുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്വിങ് ഈസ് കിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടിന് ഞങ്ങളുടെ മാർക്കറ്റ് അപ്ഡേറ്റുകളും റിസർച്ച് നോട്ട്സും മറ്റും എത്തിച്ചേരുന്നതാണ്. അല്ലായെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിലെ US മാർക്കറ്റും തിങ്കളാഴ്ച, ഇന്ന് ചൊവ്വാഴ്ചത്തെ ക്ലോസിംഗ് നൽകിയിരിക്കുന്നത് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. അത് ഈ അവസരത്തിൽ, ഇപ്പോൾ ഞാനിത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിൽ, ഇപ്പോൾ വന്നിരിക്കുന്ന ചൂടുള്ള വാർത്ത എന്ന് പറയുന്നത് റഷ്യ, കാരണം റഷ്യ അവരുടെ ഓയിൽ എക്സ്പോർട്ട് നിർത്താൻ പോകുന്നു. അതായത് $60 പെർ ബാരൽ എന്ന നിലയിലായിരുന്നു അവർക്ക് വിൽക്കാൻ അധികാര പ്രൈസ് ക്യാപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൈസ് ക്യാപ്പ് അവർ മാനിക്കാൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എക്സ്പോർട്ട് നിർത്തുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മോസ്കോയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ഇതിനുശേഷം US മാർക്കറ്റിൽ ഒരു ചെറിയ പോസിറ്റീവ് ക്ലോസിംഗ്, അതായത് ഡോ ജോൺസിൻ്റെ 0.25% ഉയർച്ചയും, അതുപോലെ തന്നെ നാസ്ഡാക്കും S&P 500 നെഗറ്റീവ് ക്ലോസിംഗുമാണ് നൽകിയിരിക്കുന്നത്. ഇത് കാരണങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. പക്ഷേ റഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നു $60 ബാരൽ എന്ന രീതിയിലാണ് സെല് ചെയ്യാൻ പറ്റും, അതിൽ കൂടുതൽ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യ, ചൈന, ടർക്കി പോലുള്ള രാജ്യങ്ങളിലേക്കാണ് ഈ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ, ചൈന, ടർക്കി പോലുള്ള രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും ഇന്ത്യ ഇപ്പോൾ റഷ്യ ക്രൂഡ് എക്സ്പോർട്ട് നടത്തുന്നത്. കാരണം പടിഞ്ഞാറൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും അവർ യുക്രൈൻ്റെ അധിനിവേശത്തെ തുടർന്ന് ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ആ ഉപരോധത്തിൽ ഭാഗമാവാത്ത രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പ്രധാനമായിട്ടും റഷ്യ ക്രൂഡ് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇനി വരാനുള്ള തീരുമാനം പുട്ടിൻ്റേതാണ്. അതായത് ഇനി വെസ്റ്റേൺ കൺട്രീസിലേക്ക് മാത്രമാണോ അദ്ദേഹം ഈ പറയുന്ന എക്സ്പോർട്ട് നിർത്താൻ പോകുന്നത്, അല്ല ഇന്ത്യ പോലുള്ള ഈ വെസ്റ്റേൺ രാജ്യം ഈ ഉപരോധത്തിൽ ഏർപ്പെടാത്ത രാജ്യങ്ങൾക്കും ഇനി എണ്ണ സപ്ലൈ ചെയ്യില്ലേ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് അടിയാണ്. കാരണം ആ രാജ്യങ്ങൾക്ക് കൂടി ഞങ്ങൾ സപ്ലൈ ചെയ്യില്ല എന്ന് പുട്ടിൻ പറയുകയാണെങ്കിൽ, $60 എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 60-ൽ താഴെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ എണ്ണ സപ്ലൈ പുട്ടിൻ കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ക്രൈസിസ് തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രസ് റിലീസ് വന്നിട്ട്. സോ എനിവേ, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ എല്ലാ രാജ്യങ്ങളും, അതായത് ഇപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് മാത്രമാണ് കൊടുക്കുന്നില്ല, ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഓയിൽ എക്സ്പോർട്ട് നിർത്തിവെക്കാൻ പോകുന്നത് എന്നാണെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനില്ല. കാരണം പ്രധാനപ്പെട്ട ആ രാജ്യങ്ങളൊക്കെ തന്നെ ഇവരിൽ നിന്നും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. സോ ആ ഒരു കാര്യം മാത്രമാണ് അവർ ചെയ്യുന്നതെങ്കിൽ അതിൽ വലിയൊരു എനർജി ക്രൈസിസിലേക്കൊന്നും നയിക്കില്ല. അല്ലാതെ ഈ പറയുന്ന ഉപരോധങ്ങളിൽ ഏർപ്പെടാത്ത രാജ്യങ്ങൾക്കും എണ്ണ സപ്ലൈ ചെയ്യില്ല, കംപ്ലീറ്റ് എക്സ്പോർട്ട് നിർത്തുന്നു എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ എനർജി ക്രൈസിസിലേക്ക് മാറും. അത് ഈ പറയുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു വെല്ലുവിളി തന്നെയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നാളെ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ചർച്ചയായിരിക്കും. US മാർക്കറ്റ് ഇന്ന് ഒരു ഫ്ലാറ്റിഷ് ക്ലോസിംഗ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ഡോ ജോൺസ് മാത്രമാണ് നേരിയ വർധനവിൽ ക്ലോസിൽ ചെയ്യാൻ പോകുന്നത്. മറ്റ് രണ്ടും നെഗറ്റീവ്, ചെറിയ ക്ലോസിംഗ്, നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ നെഗറ്റീവ് ക്ലോസിംഗ് ആണെന്ന് പറയാം. സോ എനിവേ, ബഡ്ജറ്റ് റിലേറ്റഡ് ഇഷ്യൂ തന്നെയാണ് ഇനിയും വരാനുള്ള ഇന്ത്യൻ ക്യൂസ് എന്ന് പറയുന്നത്.
പല സെക്ടറുകളിലും അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചൈനയിൽ നിന്നുള്ള വാർത്ത അവിടെയും ഇന്നലെ നമ്മൾ സംസാരിച്ചെടുത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. കാരണം കൂടുതൽ ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻസ് കുറക്കാൻ പോകുന്നു, പിന്നെ മാത്രമല്ല എക്കണോമി തുറക്കാൻ പോകുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് മെറ്റൽ സെക്ടറിലും പ്രധാനപ്പെട്ട മെറ്റൽ ലോഹരികളിലൊക്കെ തന്നെ ഇന്ന് നല്ല രീതിയിലുള്ള മുന്നേറ്റം രേഖപ്പെടുത്തി ഓപ്പൺ അപ്പ് പോളിസിയിലേക്ക് വരുന്നു. കാരണം കൊറോണ തുടങ്ങിയതിന് ശേഷം കൂടുതൽ റെസ്ട്രിക്ഷനുള്ള രാജ്യമായിരുന്നു ചൈന. അവിടെ എല്ലാ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ജനുവരി ആദ്യ ആഴ്ചയോടുകൂടി ഇല്ലാതാകും. ഈവൻ പാസഞ്ചേഴ്സിന് പോലും ടെസ്റ്റിംഗ് നിർബന്ധമല്ലാത്ത രീതിയിലേക്ക് വരും എന്നുള്ളതാണ്. ക്വാറന്റൈൻ ഇളവുകൾ കംപ്ലീറ്റായിട്ട് എടുത്തു മാറ്റുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വരെ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ കൊറോണ കൂടുന്നു, കേസുകൾ കൂടുതലാണ്, കൊറോണ സ്പ്രെഡിങ് അവിടെ വളരെ കൂടുതൽ തന്നെയാണ്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് അവർ എക്കോണമി രക്ഷിക്കാൻ വേണ്ടി എക്കോണമി ഓപ്പണപ്പ് ആക്കുകയാണ് എല്ലാ തരത്തിലും. പിന്നെ മറ്റൊരു പ്രസ് മീറ്റിംഗ് വന്നിരുന്ന വാർത്ത, കൊറോണയെ ക്ലാസ് എ കാറ്റഗറിയിൽ നിന്നും കുറച്ച് ക്ലാസ് ബിയിലേക്ക് ഉൾപ്പെടുത്തി. അതായത് ക്ലാസ് എ കാറ്റഗറിയിലാണ് ഇതുവരെ കൊറോണ ഉണ്ടായിരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ അറ്റൻഷനും കാര്യങ്ങളും കൊടുക്കേണ്ട ഒരു രോഗമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അതിൽ നിന്നും രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക്, ക്ലാസ് ബിയിലേക്ക് കൊറോണയെ തരംതാഴ്ത്തിയിരിക്കുന്നു. അതുവഴി എസൻഷ്യൽ പരിചരണങ്ങളും മറ്റുമൊക്കെ കൊടുക്കേണ്ടതായിട്ടുള്ള രോഗങ്ങളിലെ ഒരു സാധാരണ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സോ ചൈന കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് കമോഡിറ്റി മാർക്കറ്റിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുകയുണ്ടായി. കാരണം ബ്രെൻഡ് ക്രൂഡിൻ്റെയും ഡബ്ല്യു ടി ഐ ക്രൂഡിൻ്റെയും ഒക്കെ തന്നെ പൈസ ഇന്ന് കയറുകയുണ്ടായിരുന്നു. $85 വരെയൊക്കെ ഒരു ദിവസത്തിൽ വരുന്നു. ഇപ്പോൾ ക്ലോസിംഗ് വന്നിരുന്നത് $79. സോ എനിവേ, ചൈന ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കമോഡിറ്റി പ്രധാനമായിട്ടും ബ്രാൻഡ് ക്രൂഡിൻ്റെ കൺസ്യൂമറാണ്. സോ ചൈന ഇഷ്യൂ, ഈ ചൈന ഓപ്പണപ്പ് ആവുന്നത് ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമാകും എന്നുള്ള തരത്തിൽ കമോഡിറ്റി മാർക്കറ്റിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം ഇന്ന് സംഭവിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് ഈ പറയുന്ന ബ്രാൻഡ് ക്രൂഡിൻ്റെ പ്രൈസിലായിരുന്നു. ബേസ് മെറ്റൽ പ്രൈസിലൊക്കെ തന്നെ, അതിൽ കോപ്പർ, സിങ്ക്, അലുമിനിയം, ലെഡ് അടക്കമുള്ള എല്ലാ ബേസ് മെറ്റൽ പ്രൈസിലും ഇന്ന് നല്ല രീതിയിലുള്ള മുന്നേറ്റം കണ്ടു. ഇൻഡസ്ട്രിയൽ മെറ്റലിലും, അതായത് ഗോൾഡ്, സ്വർണം അടക്കമുള്ള മെറ്റലുകളിൽ ഇന്ന് വാങ്ങലുകൾ ദൃശ്യമായി. അതിനു പുറമെ കൊറോണ റെസ്ട്രിക്ഷൻസ് കംപ്ലീറ്റായിട്ട് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകളിലും ഇന്ന് നല്ല രീതിയിലുള്ള മാർഗമുണ്ടായി. കാരണം മലേഷ്യയിൽ പാം ഓയിലിൻ്റെ പ്രൈസിൽ കഴിഞ്ഞ 3-4 മാസത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു സിംഗിൾ ഡേ 7% അപ്സൈഡ് പാം ഓയിൽ പ്രൈസിൽ വരുന്നത്. അപ്പം എഡിബിൾ ഓയിലിൻ്റെ പ്രൈസിലായാലും ശരി, എല്ലാ മേഖലകളിലും ചൈന ഓപ്പൺ അപ്പ് ആവുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്ത വന്നത് മെറ്റൽ സെക്ടറിനെ, അതുപോലെ തന്നെ കമോഡിറ്റി മാർക്കറ്റുകളിൽ അക്രോസ് അഗ്രികൾച്ചറൽ കമോഡിറ്റി ആയിക്കോട്ടെ, മെറ്റൽ ആയിക്കോട്ടെ, കംപ്ലീറ്റ് ആയിട്ടുള്ള മെറ്റൽ ഇൻഡെക്സ്, മെറ്റൽ കമോഡിറ്റി മാർക്കറ്റിൽ ഒരു ഉണർവ് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് 18,115 നമുക്ക് അടുത്ത ഒരു അപ്സൈഡ് വരാൻ സാധ്യത എന്ന് പറയുന്നത് 18,200-18,250 തന്നെയാണ്. സോ 18,200-18,250 വിൽ ബി ദ മേജർ ഹഡിൽ. ഈ ഒരു എക്സ്പയറി പോലും എനിക്ക് തോന്നുന്നു 18,300 അടുപ്പിച്ചായിരിക്കും, അല്ലെങ്കിൽ 18,200-300 ഇടയിലായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത മാർക്കറ്റ് ഇത് എങ്ങനെ നല്ല ഡിസ്കൗണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ചും പുട്ടിൻ്റെ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ മോസ്കോയിൽ നിന്നുള്ള പ്രസ് റിലീസോ അവിടെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളോ ഇതിൽ ക്ലാരിറ്റി വരുത്താൻ സാധ്യതയുണ്ട്. അപ്പം ഇന്ത്യക്ക് കൂടി ക്രൂഡ് എക്സ്പോർട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള ഇമ്പാക്ട് നമ്മൾ പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ച് ചൈന, ഇന്ത്യ, ടർക്കി ഈ പറയുന്ന 3 രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ കൂടുതലായിട്ടും റഷ്യ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. US ഓൾറെഡി അവരുടെ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നു. USൽ ഇപ്പോൾ റഷ്യയുടെ ഇമ്പോർട്ട് ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 18,000 തന്നെയാണ് ആദ്യത്തെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. 17,930-17,975 എന്ന് പറയുന്ന ഒരു റീജിയനിലായിരിക്കും. സോ 17,900-17,950 എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു റേഞ്ച് 17,900-17,950 അതൊരു ലോവർ സൈഡ് സപ്പോർട്ടായിട്ടും ഒരു മേജർ സൈക്കോളജിക്കൽ സപ്പോർട്ട് തന്നെയായിരിക്കും. 18,000-18,250 ഒരു അപ്പർ സൈഡ് ബാൻഡായിട്ടും ഉണ്ടാവും. 18,300 അടുപ്പിച്ച് വരുന്ന ഈ സമയത്ത് ഇന്നത്തെ ഡെറിവേറ്റീവ് ഡാറ്റ നോക്കുകയാണെങ്കിൽ 18,250-18,300 കോൾ റേറ്റേഴ്സ് ആക്റ്റീവ് ആയിരുന്നു. അതിനർത്ഥം അവിടെ ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ്. സോ 18,300 ലെവലുകളിൽ എക്സ്പയറി പോലും മറ്റന്നാൾ ഇപ്പോൾ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ നാളെ അതിനോടനുബന്ധിച്ചുള്ള വോളറ്റിലിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ മന്ത്ലി എക്സ്പയറി കൂടിയാണ്, ആ ഒരു കോഷൻസ് കൂടി, ആ ഒരു സ്പേസ് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചാനലിലൂടെ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് അനാലിസിസ് നടത്തിയ വീഡിയോ ആയിട്ടുള്ള ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ്, അവരുടെ ഡിവിഡൻഡ് പ്രഖ്യാപനം നടന്നിട്ടുള്ള 150% ഡിവിഡൻഡാണ് കമ്പനി പ്രഖ്യാപിച്ചിരുന്നത്. ഫേസ് വാല്യൂ 10 രൂപയുള്ള ഓഹരിക്ക് 15 രൂപ വീതമാണ്
ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സോ ജനുവരി 18 ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡേറ്റ് ആയിട്ട് പറയുന്നത്. റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ജനുവരി 3 പറയുന്നത്. സോ അതിന് 2 മുമ്പെങ്കിലും നമ്മൾ വാങ്ങിയാൽ മാത്രമേ ജനുവരി 3 നമുക്ക് അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. സോ 2 ട്രേഡിംഗ് ഹോളിഡേസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ എനിവേ ജനുവരി 18 കൂടി ഈ പറയുന്ന ഡിവിഡൻഡുകളൊക്കെ തന്നെ വിധിച്ച് എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കും ക്രെഡിറ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിൽ നടന്ന ഒരു ഓഹരി DLF ആയിരുന്നു. DLF ഓഹരികളിൽ ഇന്ന് ചെറിയ രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തി. അത് 235 crore ഒരു പെനാൽറ്റി നോയിഡ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും അവരുടെ ഷോപ്പിംഗ് മാളിൻ്റെ ലാൻഡ് ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു പെനാൽറ്റി അടക്കാനുള്ള കേസുകൾ വന്നു. അത് ഡൽഹിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി അത് കൈപ്പറ്റാനോ അല്ലെങ്കിൽ ആ നോട്ടീസിന് മറുപടി കൊടുക്കാനോ തയ്യാറായിട്ടില്ല. സോ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇത് കൊടുക്കേണ്ടതായിട്ട് വരില്ല, ആ പെനാൽറ്റി കേസുകളിലൂടെ തന്നെ ഒത്തുചീരും എന്നുള്ളതാണ്. സോ എനിവേ DLF ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഓഹരിയിൽ നിന്ന് നഷ്ടം രേഖപ്പെടുത്തി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഓട്ടോ സെഗ്മെൻറ്റിൽ നിന്നാണ്. SUV സെഗ്മെൻറ്റിൽ കൊറിയൻ കമ്പനികളെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൊറിയൻ കമ്പനികളെ കടത്തി വെട്ടിക്കൊണ്ട് ഇന്ത്യൻ ബ്രാൻഡുകളായിട്ടുള്ള ടാറ്റാ മോട്ടോഴ്സ് അതുപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഈ രണ്ട് ഗ്രൂപ്പുകളിലും SUV സെയിൽസിൽ ഈ കൊറിയൻ കമ്പനികളായിട്ടുള്ള ഉണ്ടായുടെ ക്രേറ്റ അതുപോലെ തന്നെ കിയ ഇങ്ങനെയുള്ള പല കമ്പനികളെയും വളരെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ഈ രണ്ട് ബ്രാൻഡുകൾ മുന്നേറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഓട്ടോമൊബൈൽ വാർത്ത വരുന്നത്. ഇതിൽ ടാറ്റാ മോട്ടോഴ്സിൻ്റെയും അമ്മൻ്റെമ്മിൻ്റെയും സെയിൽസിൽ ഏകദേശം 67% ഉയർച്ചയാണ് SUV സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്നത്. നേരെ മറിച്ച് കൊറിയൻ കമ്പനികൾക്ക് 5-8% സെയിൽസ് ഗ്രോത്ത് മാത്രമാണ് രേഖപ്പെടുത്തിയത്. സോ ബഹുദൂരം മുന്നിലാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന സെയിൽസ് നടന്നിരിക്കുന്നത്. പാസഞ്ചേഴ്സ് വെഹിക്കിൾസിൻ്റെയും SUV സെയിൽസ് ഏകദേശം 67% SUV സെയിൽസിലേക്ക് വന്നിരിക്കുന്നു. M&M പുതിയ മോഡലുകളും പുതിയ ലോഞ്ചിങ്ങും ഒക്കെ വരാനുണ്ട്. നെക്സൺ 2022 ജനുവരി മുതൽ നവംബർ വരെയുള്ള സെയിൽസിൽ മുന്നിട്ട് നിൽക്കുന്നു ടാറ്റാ മോട്ടോഴ്സിന് എന്നാണ് അറിയാൻ സാധിച്ചത്. സോ SUV സെഗ്മെൻറ്റിൽ ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് ഇന്ത്യയിൽ പ്രിയമേറുന്നു എന്നുള്ള വാർത്തയാണ് ഓട്ടോമൊബൈൽ സെക്ടർ. ഇന്നലെ അതിൻ്റെ ചൂട് പിടിച്ച് ടാറ്റാ മോട്ടോഴ്സിൽ ഒരു ഭയങ്കര ദൃശ്യമായിരുന്നു. അതുപോലെ ഇന്ന് നിഫ്റ്റിയെ മുന്നോട്ട് നയിച്ചതിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഓഹരി എന്ന് പറയുന്നത് റിലയൻസ് തന്നെയായിരുന്നു. നമ്മൾ ഇന്നലെ ഉറപ്പിച്ചിരുന്നായിരുന്നു റിലയൻസ് ആയിരിക്കും ഇനി അടുത്ത HDFC ആയിരുന്നു നിലയിൽ മുന്നേറി നിഫ്റ്റി ഒരു പരിധി വരെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇനി റിലയൻസിൻ്റെ ഊഴമാണ് എന്നുള്ളത്. ഇന്ന് റിലയൻസിൻ്റെ 117 കോൺട്രിബ്യൂട്ട് ചെയ്ത നിഫ്റ്റിയിലേക്ക് ഏകദേശം 15 കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് റിലയൻസിൽ നിന്നാണ്. ICICI ബാങ്കിൽ നിന്നാണ് 14 കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ഇൻഫോസിസ്, ടാറ്റാ സ്റ്റീൽ, ഹിൻഡാൽക്കോ അതുപോലെ തന്നെ L&T, JSW, ഏഷ്യൻ പെയിൻസ് പോലുള്ള കമ്പനികളിലാണ് ഇന്ന് പ്രധാനപ്പെട്ട വാങ്ങലുകൾ ദൃശ്യമായത്. അതുപോലെ തന്നെ നിഫ്റ്റിയെ താഴോട്ട് വലിച്ച പ്രമുഖ ഓഹരികൾ എന്ന് പറയുന്നത് ഒന്ന് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്, ITC, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, നെസ്ലെ ഇന്ത്യ, അപ്പോളോ ഹോസ്പിറ്റൽ, NTPC, ബ്രിട്ടാനിയ, SBI ലൈഫ് അതുപോലെ തന്നെ HDFC ലൈഫ്. ഇത്രയും ഓഹരികളാണ് ഇന്ന് ചെറിയ രീതിയിലെങ്കിലും മറ്റ് സെല്ലിങ് NFTs കാണാൻ സാധിച്ചത്. സോ എനിവേ ഹെവി വെയ്റ്റ്സിലെ റിലയൻസിൻ്റെ നമുക്ക് ഇനിയും കൂടി ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നാളത്തെ മാർക്കറ്റ് ഇപ്പോൾ ഇത് കേട്ടിട്ട് മാർക്കറ്റിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഡിസിഷൻ നമ്മൾ ആലോചിക്കണം. കാരണം പ്രത്യേകിച്ചും മാർക്കറ്റ് അവേഴ്സിൽ ചിലപ്പം പുട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള വാർത്താ സമ്മേളനങ്ങളോ അല്ലെങ്കിൽ പുട്ടിൻ്റെതായിട്ടുള്ള പ്രസ്താവനകളോ മാർക്കറ്റിൽ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എലിമെൻ്റ്, അതായത് ഇന്ത്യയിലേക്കുമുള്ള ക്രൂഡും അവർ എക്സ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള വാർത്ത വളരെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നാളെ രാവിലെ ആകുമ്പോഴേക്കും അതിൻ്റെ വാർത്തയിൽ ഒരു ക്ലാരിറ്റി മോസ്കോയിൽ നിന്ന് വരും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ന് കോൺകോളിൽ പങ്കെടുത്ത ഒരു കാപ്രി ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി. കാരണം 27% ഗ്രോത്താണ് അവർ ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗോൾഡ് ലോൺ ബിസിനസ് 1000 ബ്രാഞ്ചുകളിലേക്ക് 2024 കൂടി വ്യാപിപ്പിക്കാനുള്ള പദ്ധതികളാണ് കാപ്രി ഗ്ലോബൽ നോക്കുന്നത്. അതിനു പുറമെ ഗ്രോത്ത് ഹൗസിംഗ് അഫോർഡബിൾ ഹൗസിംഗ് സെഗ്മെൻറ്റിലേക്ക് കൂടി ഇവരുടെ ഗ്രോത്ത് ഇവർ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. സോ എനിവേ കാപ്രി ഗ്ലോബൽ ഒരു NBFC എന്ന നിലയിൽ അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ് ഔട്ട്ലുക്കിൻ്റെ നിലയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്സൈഡാണ് കാണിച്ചിരിക്കുന്നത്. സോ എനിവേ കൂടുതൽ വാർത്തകൾ ഉൾപ്പെടുത്തുന്നില്ല. ഈ കാര്യങ്ങൾ നോക്കുക, 18,200-18,250 ഒരു അപ്പർ സൈഡിലും അതുപോലെ തന്നെ 17,900-9,950 ഒരു ഡൗൺ സൈഡ് ക്യാപ്പായിട്ട് നോക്കുക. ഇന്ന് വൊളറ്റാലിറ്റി കൂടാണ് ചാൻസ് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നാളെ മന്ത്ലി എക്സ്പയറിയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട വൊളറ്റാലിറ്റി ചിലപ്പോൾ ഉണ്ടായേക്കാം, പ്രത്യേകിച്ച് ഇതുപോലുള്ള ന്യൂസ് ഫ്ലോസും മറ്റു കാര്യങ്ങളും വരികയാണെങ്കിൽ. മറ്റേ ആഗ്രോ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രിസിലിൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ 2023-2024 ഈ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലും ആഗ്രോ കെമിക്കൽ സെക്ടറുകൾ അല്ലെങ്കിൽ ആഗ്രോ കെമിക്കൽ സെക്ടറുകളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ മാർജിൻ കുറയാൻ സാധ്യതയുണ്ട്. പ്രോഫിറ്റബിലിറ്റി ഒക്കെ മാർജിൻ പ്രഷേഴ്സ് നേരിടാൻ ഈ കമ്പനികൾക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ മറ്റു വാർത്തകളും അപ്ഡേറ്റ്സുകളുമായിട്ട് മറ്റൊരു വീഡിയോ ഉണ്ടാവാം, മറ്റൊരു വീഡിയോയിൽ വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പോ അതുപോലെ തന്നെ ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷനോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടോ ശ്രദ്ധിക്കാവുന്നതാണ്. സോ എനിവേ, മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു, നല്ല ഒരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.